ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. ദൈവം നമ്മെ സ്നേഹിച്ചും കരുണ കാണിച്ചും കനുവാർന്നും ഒരു സുദിനം കൂടി ജീവിപ്പാൻ വേണ്ടി ഭൂമിയുടെ പരപ്പിൽ നമുക്ക് ദൈവം തന്നു. ഓരോ ദിവസവും ദൈവം തരുന്ന സമ്മാനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ ദിവസത്തെ ആനന്ദപൂർണമാക്കി തീർക്കാൻ ദൈവാശ്രയത്തോടും കർത്താവിനോടുള്ള ഭക്തിയിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും നിലനിൽക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ കൃപ ഇന്നേ ദിവസം എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന, വചനം സ്വീകരിപ്പാൻ മനസ്സ് വയ്ക്കുന്ന എല്ലാവരുടെ മേലും ആവോളം ദൈവം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥപൂർണമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം ദൈവവചനം പറയുവാനും വചനത്തിൽ കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ ദൈവമക്കൾക്ക് പറഞ്ഞു തരുവാനും എന്നെ യോഗ്യനാക്കി നിങ്ങളുടെ മധ്യേ നിർത്തിയ മഹാദൈവത്തിന് 1000 നന്ദി കരേറ്റിക്കൊണ്ട്, അനുദിന ധ്യാന ചിന്തകൾക്ക് വേണ്ടി എല്ലാ ദിവസവും രാവിലെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു തരുന്ന, നിങ്ങളെ ഉറപ്പിക്കാൻ, ധൈര്യപ്പെടുത്തുവാൻ, തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ, നിത്യതയോടടുപ്പിക്കുവാൻ, ദൈവമുള്ളവരാക്കി തീർക്കാൻ, നിരാശ മാറ്റാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ, പരിശുദ്ധ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സ്വർഗം എന്നെ ഏൽപ്പിച്ച ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-37 വാക്യങ്ങൾ വായിക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ കർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പൊതുജനത്തിൽ നിന്ന് അകന്ന് ഒരു വലിയ കൊട്ടാരതുല്യമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് ആവശ്യക്കാരെ മാത്രം സെക്യൂരിറ്റിയെ വെച്ച് കയറ്റിവിട്ട് അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ടി മാത്രം ഇടപെട്ട ഒരു ഉൾവലിഞ്ഞ നേതാവല്ലായിരുന്നു. പിന്നെയോ യേശു ജനങ്ങൾക്കിടയിലായിരുന്നു. ആളുകളെ അടുത്ത് നിന്ന് കണ്ട ദൈവം, ആളുകളുടെ വിഷയങ്ങൾ തൊട്ടറിഞ്ഞ ദൈവം, ആളുകളോട് കൂടെ നടന്ന ദൈവം, മനുഷ്യൻ ചുമക്കുന്ന ഭാരം തിരിച്ചറിഞ്ഞ ദൈവം, ആ ദൈവമാണ് കർത്താവ്. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ യേശു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അധ്വാനിക്കുന്നവരാണവർ, ഭാരം ചുമക്കുന്നവരാണവർ, അവർ വ്യാധിയും രോഗവും കഷ്ടവും നിറഞ്ഞവരാണവർ, ബന്ധിക്കപ്പെട്ടവരാണവർ, അസ്വാതന്ത്ര്യമുള്ളവരാണവർ. ഇവർക്ക് സ്വാതന്ത്ര്യം വേണം, ഇവർക്ക് വിടുതൽ വേണം, ഇവർക്ക് സൗഖ്യം വേണം, ഇവരുടെ ഭാരം മാറണം എന്നെല്ലാം ദൈവപുത്രൻ ആഗ്രഹിച്ചു. അതിനുതകുന്ന അനേക വാക്യങ്ങളും വചനങ്ങളും വിശുദ്ധ തിരുവെഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുള്ള നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. വിവിധ സന്ദർഭങ്ങളിൽ ഓരോ കൂട്ടത്തെ, ഓരോ സമൂഹത്തെ കാണുമ്പോൾ ആളുകളുടെ വിഷയം കർത്താവിന് മനസ്സിലാകുകയാണ്. എന്നാൽ മറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൂതനകത്തേക്ക് കിടക്കാം. ചില ആളുകൾ എത്ര നാൾ നമ്മുടെ കൂടെ നടന്നാലും എത്ര നാൾ നമ്മുടെ കൂടെ താമസിച്ചാലും നമ്മുടെ നൊമ്പരങ്ങൾ അറിയില്ല. നമ്മെ ഏറ്റവും സ്നേഹിക്കേണ്ടവരാണ്, കരുതേണ്ടവരാണ്. ആത്മീക പശ്ചാത്തലത്തിലും കാണും, കുടുംബ പശ്ചാത്തലത്തിലും കാണും. ഇവർക്കാർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മൾ കടന്നു പോകുന്ന ശോധനയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയില്ല, അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇതാ എൻ്റെ കർത്താവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുകയാണ്. നിങ്ങളാരായിരുന്നാലും എന്നെ കേൾക്കാൻ ഈ സന്ദേശം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉപകരണത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ, ഞാൻ എൻ്റെ യേശുവിനെ, എൻ്റെ രക്ഷകനെ, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന മഹാദൈവത്തിൻ്റെ പുത്രനെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഉയർത്തിക്കാണിക്കുന്നു. യേശു നിങ്ങളുടെ കൂടെ നടന്നാൽ, യേശു നിങ്ങളുടെ അടുക്കൽ വന്നാൽ, യേശു നിങ്ങളെ നോക്കിയാൽ, യേശു നിങ്ങളെ ശ്രദ്ധിച്ചാൽ, യേശു നിങ്ങളുടെ ഞരക്കത്തിൻ്റെ ശബ്ദം കേട്ടാൽ അവന് മനസ്സിലാകും. മനസ്സിലാകും നിൻ്റെ സ്ഥിതി എന്താണ്, നിൻ്റെ കഷ്ടം എന്താണ്, നിൻ്റെ ഭാരം എന്താണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. വേദനയും ഭാരവും നൊമ്പരവും ഒറ്റപ്പെടലും ഏകാന്തതയും പറയാനാരുമില്ലാതെ സ്വന്തം തോളിൽ തലചായ്ച്ച് ആ ഒരു നിലവാരത്തിൽ കൈത്തണ്ടയിൽ, സ്വന്തം കൈത്തണ്ടയിൽ തലവെച്ചുറങ്ങുന്ന ചിലരെ ദൈവം കണ്ടുകൊണ്ട് പറയുന്നു, നിൻ്റെ ഭാരം പറയാൻ, നിന്നെ അറിയാൻ, നിന്നെ അടുത്തറിയാൻ, നിൻ്റെ നൊമ്പരമറിയാൻ ആരുമില്ലെന്ന് വിചാരിക്കേണ്ട. ഞാനൊരു ഇടയനെ, ഞാനൊരു കർത്താവിനെ, ഞാൻ ദൈവത്തെ, ഞാൻ പരിശുദ്ധനെ, ഞാൻ വീണ്ടെടുപ്പുകാരനെ, ഞാൻ സ്നേഹനിധിയായ സ്നേഹത്തിൻ്റെ ആൾ രൂപത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരിക. യേശുവിന്
മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും. യേശുവിന് മനുഷ്യൻ്റെ വ്യഥകളും വേദനകളും മനസ്സിലാക്കാൻ കഴിയും. അതാണ് എൻ്റെ യേശുവിൻ്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രത്യേകതയിലൊന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ തിരിച്ചറിഞ്ഞ, എൻ്റെ വേദനകളറിഞ്ഞ, എൻ്റെ നൊമ്പരങ്ങളറിഞ്ഞ, എൻ്റെ ബുദ്ധിമുട്ടുകളറിഞ്ഞ, എൻ്റെ പൊട്ടലും എൻ്റെ തകർച്ചയും അറിഞ്ഞൊരു ദൈവം, ആ ദൈവം മനുഷ്യൻ്റെ പ്രശ്നത്തിന് അവരുടെ വിഷയങ്ങളുടെ ആഴങ്ങളറിഞ്ഞാൽ തലമറച്ച് കടന്നു പോകില്ല, പരിഹാരം പറയും. ഇവിടെ ഇതാ ശിഷ്യന്മാരോട് പറയുകയാണ്. എന്താ പറയുന്നത്? കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. അർത്ഥം, യേശുവിൻ്റെ കൂടെ നടക്കുന്നവരോട് പറയുകയാണ്, സ്വർഗത്തിലെ അപ്പനോട് പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് എന്ന് കണ്ടപ്പോൾ യേശു ചിലരെ അപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പീൻ എന്നല്ലേ. ദൈവമേ ഇവരുടെ ചിഹ്നലും പൊട്ടലും മാറ്റണമേ എന്നല്ല, ദൈവം ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്, അതിനു വേണ്ടി അപേക്ഷിപ്പീൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൂതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. നിൻ്റെ വേദന കണ്ടാൽ, നിൻ്റെ വിഷമം കണ്ടാൽ ദൈവം ആരോടെങ്കിലും പറയും, പിതാവിനോട് അപേക്ഷിക്ക്, ഇവർ ബുദ്ധിമുട്ടിലാണ്, ഈ കുടുംബം കഷ്ടത്തിലാണ്, ഇവർക്ക് വേണ്ടി ചിലത് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ ബുദ്ധിക്കൊത്തതുകൊണ്ട് ആയിരിക്കുകയല്ല, ദൈവത്തിൻ്റെയിലാണ് ഓരോ വിഷയത്തിൻ്റെയും പരിഹാരം ഇരിക്കുന്നത്. എന്താണെങ്കിലും യേശു തൻ്റെ കൂടെ നടക്കുന്നവരോട് പറഞ്ഞു, ചുമ്മാ കൂടെ നടക്കാതെ, ചുമ്മാ കമൻറ്റ് പറയാതെ, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചുമ്മാ വിഷയം പറയാതെ, ഈ വിഷയങ്ങൾ കണ്ട നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്ക്. എന്താണ് അവരുടെ വിഷയം? അതിനകത്താണ് നമ്മുടെ ദൂത് കടക്കുന്നത്. 36 വാക്യം, പുരുഷാരത്തെ ഇളയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. എന്താണ് അവരുടെ വിഷയം? അവർ കുഴഞ്ഞു ചിന്നി എന്ന് പറഞ്ഞാൽ കുഴയുക, ട്രബിൾ എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. കുഴയുക, ഭയങ്കര ട്രബിളിലായി. കുഴയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആകപ്പാടെ കുഴച്ചിലായി എന്ന് സാധാരണ മലയാളി പറയുന്നൊരു വാക്കാണ്. ഇന്ന് പകലിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പണം കടമെടുത്ത് ബിസിനസ്സിലിറങ്ങി, വിവാഹ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ച ഒരു അബദ്ധ ജടില ചിന്തയിൽ ഞാൻ എല്ലാവരും താങ്ങി നിർത്തിക്കൊണ്ട് പറയുന്നു, അബദ്ധം പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച് ജീവിതം തുടങ്ങിയപ്പോഴാണ് മനസ്സായത്, ചിരിച്ച് കാണിച്ച പോലെയൊന്നുമല്ല, കുഴഞ്ഞു മക്കളെ, കുഴഞ്ഞു കുഴഞ്ഞു. ആരോ പറഞ്ഞത് കേട്ട് വസ്തു പണയപ്പെടുത്തി കൈ കിടന്നെല്ലാം എടുത്തു കൊടുത്തു, വലിയ വലിയ സംഭവമാണെന്ന് പറഞ്ഞു, പക്ഷേ കുഴഞ്ഞു. ആരുമറിയാതെ കുഴഞ്ഞ് കിടക്കുന്ന ചിലരെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ദർശിച്ചുകൊണ്ട് പറയുക, കുഴച്ചിൽ മാറ്റുന്നൊരു പരിപാടി ദൈവത്തിൻ്റെ ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ കർത്താവ് ആ പ്രശ്നം ഏറ്റെടുക്കത്തില്ല. കുഴഞ്ഞു. രണ്ടാമത്തത്, കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. ചിന്നുക എന്നുള്ളതും മലയാളത്തിലൊരു പഴയ പദമാണ്. നമുക്കറിയാം, ചിന്നൽ വീഴുക, ഒരു കുപ്പി ഗ്ലാസ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചിന്നൽ വീഴും, പൊട്ടി തകർന്നു പോകുകയല്ല, താഴേക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ്, ഒരു 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 പൊട്ടുന്ന ഒരു പ്ലേറ്റ് താഴേക്ക് വീണു, 10 കഷ്ണമായിട്ട് പൊട്ടിത്തെറിച്ചു, അയ്യോ പറഞ്ഞു, നമ്മളത് തൂത്ത് വാരിക്കൊണ്ട് കളഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് ദുഃഖം കാണുമായിരിക്കും, പിന്നെ അത് മറക്കും. എന്നാൽ ചിന്നൽ ഇതിനേക്കാളും അപകടമാണ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ചിന്നിയ ഒരു ഗ്ലാസ് പിന്നെ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് വേണം, ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യോടെ മുറിക്കും. ചിന്നിയിരിക്കുന്നൊരു ഗ്ലാസ്സിനകത്ത് ചിന്നൽ കാണാതെ അറിയാതെ കൈയിട്ട് നിങ്ങൾ കഴുകിയാൽ നിങ്ങളുടെ കൈ ചെത്തിയെടുത്തിരുന്ന പോലെ ഇരിക്കും. ചിന്നൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും, ചിന്നൽ മൂല്യം നശിപ്പിക്കും, ക്വാളിറ്റി കളയും. ചിന്നി പൊട്ടിത്തകർന്നിട്ടില്ല, ആർക്കും കണ്ടാൽ പിടികിട്ടിയല്ല, അതുപോലെയൊക്കെ തന്നെയാണ് ചിന്നൽ വീണിരിക്കുക. ജീവിതത്തിന്, കുടുംബത്തിന്, കുടുംബഭദ്രതയ്ക്ക്, കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ആത്മീയതയ്ക്ക് ചിന്നൽ വീണിരിക്കുകയാണോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു? ചിന്നിയിരിക്കുക. ഇതിവിടെ വെച്ച് പരിഹരിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പീസായി പോവും. എന്നാൽ ദൈവം തമ്പുരാൻ ഇന്ന് പറയുന്നു, ചിന്നൽ വീണതിന് പരിഹാരമുണ്ട്, കുഴഞ്ഞതിന് പരിഹാരമുണ്ട്. ചിന്നിപ്പോയ പാത്രങ്ങളെപ്പോലെ, ചിന്നിപ്പോയ ഉപകരണങ്ങളെപ്പോലെ ജീവിതത്തിനകത്ത് ചിന്നൽ വീണ ചിലരെ ദൈവാത്മാവ് ദർശിക്കുന്നു. നിങ്ങളങ്ങനെയാണോ? ചിന്നി ബലഹീനമായി, ക്വാളിറ്റി നഷ്ടപ്പെട്ടു, അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു, അപ്രയോജനമായി, ദേഷ്യം വരുമ്പോൾ, കോപിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പോലും മുറിവേൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ചിന്നൽ വീണ മനസ്സിൻ്റെ ഉടമകൾ
ചിന്നൽ വീണ ഹൃദയത്തിൻ്റെ ഉടമകൾ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോപിക്കും ധാർഷ്ട്യം കാണിക്കും. അവർക്കെവിടെയോ മുറിവേറ്റു വേറൊരു ഭാഷയെ പറഞ്ഞാൽ ചിന്നൽ വീണു. ദൈവം നമ്പുരാൻ ആളുകളെ കണ്ടപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഓരോ ദിവസവും കാണുന്ന ആളുകളിൽ ഓരോ മാറ്റങ്ങളാണ്, വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥകളാണ് ദൈവം കാണുന്നത്. ഇന്ന് കർത്താവ് ഈ ദൂതിലൂടെ ദർശിക്കുന്നത് ചിന്നിയവരെ, കുഴഞ്ഞവരെ. ഹാലലൂയ. അതിനെന്താ പരിഹാരം? അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒഴുകുക കേട്ടോ. പുരുഷാരത്തെ ഇടനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിവരുമായി കണ്ടിട്ട്. അപ്പോൾ ഇവർ കുഴഞ്ഞവരും ചിന്നിയവരുമാകാൻ കാരണം ആ വാക്യത്തിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. എന്താ കാരണം? ഇടയനില്ലാത്ത ആടുകളായി ഇവർ. സൂക്ഷിച്ച് ഇടയനെന്ന് പറഞ്ഞാൽ ആരാ? സൂക്ഷിക്കുന്നവനാണ്, ഉപദേശിക്കുന്നവനാണ്, പോകേണ്ടുന്ന വഴിയിൽ നടത്തുന്നവനാണ്, വഴി കാണിക്കുന്നവനാണ്, തകരാതെ വണ്ണം കൈക്കുമ്പിളിൽ വഹിക്കുന്നവനാണ്, അപകടങ്ങളും അനർത്ഥങ്ങളും വരാതെ വണ്ണം സൂക്ഷിക്കുന്നവനാണ്. അപ്പോൾ നോക്കി പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർക്ക് ഇടയനില്ലാതെ, എല്ലാവരും ഉണ്ട് ഇവർക്ക്. യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിലാണ് ഇടയന്മാരെന്ന് പറയുന്ന നടത്തിപ്പുകാരൊക്കെ ഒത്തിരി ഒത്തിരി വകുപ്പുകളുണ്ട് പുരാതന കാലം മുതൽ. പക്ഷേ യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് ചുറ്റുവട്ടത്തിൽ, പക്ഷേ ആരും ആരും ഉപകരിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അടുത്ത ചോദ്യം ദൈവം ചോദിക്കുന്നു. എനിക്കെല്ലാവരും ഉണ്ട്, പക്ഷേ ആരും എനിക്ക് ഉപകരിക്കുന്നില്ല. ഞാൻ ചിന്നൽ വീഴുക, ഞാൻ തകരുക, ഞാൻ പൊടിയുകയാ, അങ്ങനൊരു ഭാരം ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? സ്വർഗം പറയുന്നു, പരിഹരിക്കുന്നവൻ കൂടെയുണ്ട്. ഇടയനില്ലാത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇടയനില്ലാതിരിക്കുക എന്ന് പറയുന്നത് അപകടമാണ്. ഇടയൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ, ഞാൻ അങ്ങയുടെ കൈക്കീഴിലെ ആടുകളാണ്, അങ്ങൻ്റെ ഇടയനായിരിക്കണം. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മതിൽ ചാടിക്കടന്ന്, കയ്യാലെ ചാടിക്കടന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ചിന്നൽ വീഴും, ഞാൻ കുഴയും. ഉപദേശിക്കാൻ ആളില്ലാതെ, അഡ്വൈസ് ചെയ്യാൻ ആളില്ലാതെ, നടത്താൻ ആളില്ലാതെ കുഴഞ്ഞിരിക്കുന്ന സ്ഥിതിയിലാണെങ്കിൽ സ്വർഗം പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഇടയനായി മാറും. യേശു അതിന് പരിഹാരം പറഞ്ഞത്, കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ. അപ്പോൾ അതിനൊരു പരിഹാരം എന്താ? വേലക്കാരെ. എങ്ങനെയല്ല? അതൊന്നുകൂടെ ഞാൻ വായിച്ചു ചെയ്യിപ്പിക്കാം. വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിൻ്റെ യാചിപ്പീൻ. അപ്പോൾ വേലക്കാർ എന്നുദ്ദേശിച്ചത് ആരാ? ദൈവമാക്കിയ, നിയോഗിച്ച, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ. അവർ ഉണ്ടെങ്കിൽ ചിന്നലും കുഴച്ചിലും മാറും. യഥാർത്ഥത്തിലാട്ടോ പറഞ്ഞത്, പലരെയും കുഴച്ച വേലക്കാരില്ലായികയില്ല, പല കുടുംബങ്ങളെയും ചിന്നിപ്പിച്ച വേലക്കാരില്ലായികയില്ല. അവരെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ശുശ്രൂഷകന്മാരിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ചിന്നൽ മാറ്റി, നിങ്ങളുടെ കുഴച്ചിൽ മാറ്റി, നിങ്ങളെ നിവരെ നിർത്താൻ ദൈവം തമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. വേറെ എങ്ങോട്ടെങ്കിലും സ്ഥലം വിറ്റുപോക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറൊക്കെ തയ്യാറാക്കിക്കോ, നിങ്ങളുടെ കുഴച്ചിൽ മാറുകാൻ ഇല്ലില്ല. വേലക്കാർ അഥവാ ദൈവവേലക്കാർ, അഭിഷേകമുള്ളവർ, ശുശ്രൂഷകന്മാർ, സൈന്യൻ പോലെ സ്വതന്ത്രം ദേശത്തണി നിരന്നാൽ ജനങ്ങളുടെ കുഴച്ചിൽ മാറും, ജനങ്ങളുടെ ചിന്നൽ മാറും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്നിച്ചതറി കുഴഞ്ഞിരിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരെ ഇന്ന് പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ചുറ്റുവട്ടങ്ങളൊക്കെ വിട്ടേരെ, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ സമ്മതിക്കും. ദൈവമേ, ഞാൻ എൻ്റെ വീട്ടിൽ കുഴയുകയാ, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൺമുമ്പിൽ ചിന്നുകയാ, അവർക്ക് സ്വസ്ഥതയില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്, എന്തോ ചെയ്യുമെന്നറിയില്ല. കർത്താവേ, എൻ്റെ ജോലിസ്ഥലത്ത് ഞാൻ കുഴയുകയാ, എൻ്റെ കുഞ്ഞ് പഠിക്കുന്ന സ്ഥലത്ത് അവൾ കുഴയുകയാ, അവളെ കല്യാണം കഴിച്ചയച്ച വീട്ടിൽ അവൾ കുഴയുകയാ, എൻ്റെ ദൈവമേ ചിന്നൽ വീഴുകയാ. ചിന്നൽ വീഴാൻ തുടങ്ങിയാൽ പൊട്ടി വിരിയും കേട്ടോ. അതിനേക്കാൾ മുമ്പ് ഇടയൻ ഇടപെടുകയാ വിഷയത്തിൽ, ഇടയൻ ഇടപെടുകയാ. അതാണ് യുക്തി, അതാണ് സത്യം, അതാണ് ദൂത്. ഇടയൻ ഇടപെടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കുഴഞ്ഞവർക്ക് വേണ്ടി, ചിന്നിയവർക്ക് വേണ്ടി, ഒരുപാട് ട്രബിളിലകപ്പെട്ടവർക്ക് വേണ്ടി, ഒത്തിരി ഭാരത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഇടയൻ ഇടപെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വേലക്കാരെ അയക്കാൻ സ്വർഗത്തോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെ പണിതെടുക്കാൻ, നിങ്ങളെ ഉറപ്പിച്ചെടുക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ വേലക്കാരുണ്ട്. ചിന്നിയതിനെ യോജിപ്പിക്കാൻ, കുഴഞ്ഞതിനെ നേരെ നിർത്താൻ ദൈവത്തിൻ്റെ കയ്യിൽ വേലക്കാരുണ്ട്. അവരെ കൊണ്ടേ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ രംഗത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കുക, അപ്പാ ഞങ്ങളുടെ ഈ കുടുംബത്തിന് പരിഹാരം വരുത്താൻ, എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അങ്ങയുടെ വേലക്കാരെ ആരെങ്കിലും ഈ കുഴച്ചിൽ മാറ്റാൻ, ഈ ചിന്നൽ മാറ്റാൻ,
അവരുടെ വീട്ടിലേക്ക് അയക്കണേ, എൻ്റെ വീട്ടിലേക്ക് അയക്കണേ. നിങ്ങൾ ആരെയും വിളിക്കരുത്, നിങ്ങൾ ആരുടെ ഫോൺ നമ്പർ തപ്പരുത്, നിങ്ങൾ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കും. നാഥ, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വരണം, ദൈവം അയച്ചിട്ടൊരു വേലക്കാരൻ വരണം എൻ്റെ കുഴച്ചിൽ മാറ്റാൻ, എൻ്റെ ചിന്നൽ മാറ്റാൻ. അത് രോഗമോ കഷ്ടമോ പ്രയാസമോ കടമോ ഞെരുക്കോ എന്തുമാകട്ടെ, അത് മാറ്റാൻ ദൈവം അഭിഷേകം കൊടുത്ത വേലക്കാർ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ, നീ വിളിക്കാതെ ദൈവം ദൈവത്തിൻ്റെ വേലക്കാരെ നിൻ്റെ കുഴച്ചിൽ മാറ്റാൻ നിൻ്റെ അടുക്കലയക്കും എന്നുള്ള ആശംസാ വാചകത്തോടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് മുതിരുന്നു. ദൈവം അത് ചെയ്യട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ചിന്നിക്കുഴഞ്ഞ ജനത്തിന് പരിഹാരം വരുത്തിയത് സ്വർഗത്തിലെ ദൈവം തൻ്റെ വേലക്കാരെ കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥനാ വാചകത്തിൽ അപേക്ഷിക്ക് വേലക്കാരെ സ്തോത്രം ഇറക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന കർത്താവേ, ചില കുടുംബങ്ങളുടെ കുഴച്ചിൽ മാറ്റാൻ, ചില കുടുംബങ്ങളുടെ വിരിച്ചിൽ മാറ്റാൻ ദൈവം ചിലരെ അയക്കണേ. അവർ കാലുകുത്തിയാൽ, അവർ തലയെ കൈവച്ചാൽ, അവർ കർത്താവിൻ്റെ നാമവും വചനവും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ചില സ്ഥാപനങ്ങളുടെ, ചില കുടുംബങ്ങളുടെ, ചില ബിസിനസ്സുകാരുടെ, ചില ജോലിക്കാരുടെ, ചില വിദ്യാഭ്യാസം നടത്തുന്നവരുടെ, ചില ഭാര്യ ഭർത്താക്കന്മാരുടെ കുഴച്ചിൽ വീടിനകത്തോ ജോലിസ്ഥലത്തോ ബിസിനസ് മണ്ഡലത്തിലോ പട്ടണത്തിലോ ഗ്രാമത്തിലോ എവിടാണെങ്കിലും അവരുടെ കുഴച്ചിലും ചിന്നലും മാറാൻ. ഈ ചിന്നൽ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് പോയാൽ ഇനി അവരുണ്ടാകില്ല. അതിനേക്കാൾ മുമ്പ് ദൈവം തൻ്റെ വേലക്കാരെ അയച്ച് ചിന്നലും കുഴച്ചിലും മാറ്റി അവരെ നിലനിർത്തേണ്ടതിന് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവിനോട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.